നമസ്കാരം. നമ്മുടെ ലോകം പഴയ പോലെയല്ല. നമ്മുടെ ലോകത്ത് പല കാര്യങ്ങളും മാറി വരുന്നു, പല സംസ്കാരങ്ങൾ മാറി വരുന്നു, പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ജീവിത രീതിയാണ്, പല ജീവിത പ്രക്രിയയാണ്, പല ഭക്ഷണ രീതിയാണ്, എല്ലാം പല തരത്തിലാണ്. നമ്മൾ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒരുപാട് പേർ യാത്രയൊന്നും ചെയ്യാതെ വീടുകളിലും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തുമൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ ട്രാവലോഗുകൾ, അതിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. ഇപ്പോൾ ട്രാവലോഗുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇപ്പോൾ ഈ യൂട്യൂബിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാം. നമ്മൾ നരഭോജികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് പ്രാചീന ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലും പല മേഖലകളിലും ഇത്തരം ആൾക്കാർ ഉള്ളതായി പറയപ്പെടുന്നു. നമുക്കറിയില്ല, കെട്ടുകഥകളാകാം ചിലപ്പോൾ, ചിലപ്പോൾ സത്യമാകാം. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങളൊന്നും കാര്യമായി നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആദിമ മനുഷ്യർ പല ജീവിത രീതികൾ പാലിച്ചു പോന്നവരാണ്. എന്നാൽ ആദിമ മനുഷ്യരെ പോലെ ഇന്നും മനുഷ്യരെ, മനുഷ്യമാംസം തിന്ന് ജീവിക്കുന്ന ജനങ്ങൾ ഉണ്ട് എന്നാണ് ഒരു പഠനം അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ പുറത്ത് വരുന്നത്. രസകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിന്റെ അവസ്ഥ അല്പം ഭീകരമാണ് എന്ന് തോന്നുന്നു. കാരണം മനുഷ്യരെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെട്ടിമുറിച്ച് കഷ്ണമാക്കി വേവിച്ച് തിന്നുന്ന ആളുകൾ ഇന്നും ഈ നൂറ്റാണ്ടിലും ഇവിടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമായി അത്തരം ജീവിത രീതികൾ ഇന്നും ഇവിടെ നമ്മുടെ ലോകത്ത് നടക്കുന്നു. ഇന്ത്യയിലല്ല കേട്ടോ, നടക്കുന്നു എന്ന് കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടലോടെ, ഒരു അമ്പരപ്പോടെ മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. നരഭോജികളായ ആളുകൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മധ്യ ആഫ്രിക്കയിലെ കോംഗോ എന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമായ മൊബാംഗിയിൽ ഇത്തരം ആളുകൾ ഇന്നും ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മൊബാംഗി എന്ന പ്രദേശത്ത് ഇന്നും മനുഷ്യരെ തിന്നുന്ന ആളുകൾ, ആദിവാസി ഗോത്ര വിഭാഗങ്ങളായിരിക്കും അവർ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുപോലെ ആടുമാടുകളുടെ ഇറച്ചി പോലെയാണ് മനുഷ്യമാംസവും ഇവർ കാണുന്നത്. മനുഷ്യ ശരീരത്തെ പല ഭാഗങ്ങളായി വെട്ടിനുറുക്കി തങ്ങളുടെ കുടുംബത്തിന്റെ ആഹാരമാക്കി മാറ്റും. ഇവിടുത്തെ കുട്ടികൾ പോലും മനുഷ്യമാംസം ആഹാരമാക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്, അവരുടെ ജീവിത രീതിയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അവരുടെ പ്രാകൃത സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണോ അവിടെ നിലനിൽക്കുന്നത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആഫ്രിക്കയുടെ ഉൾക്കാടുകളിൽ കഴിയുന്ന ഈ നരഭോജികൾ മനുഷ്യവേട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ആ പ്രദേശത്തുകൂടി പോയാൽ മനുഷ്യനെ വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നുന്നതാണ് ഈ മബാംഗി എന്ന് പറയുന്ന പ്രദേശത്തെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഒരു രീതി തന്നെ. കോംഗോയിലെ മറ്റ് ഗോത്ര വിഭാഗങ്ങൾ നരഭോജികളല്ല. എന്നാൽ ഗോത്ര വിഭാഗത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം വൈകുന്നേരം വരെ വീടിന്റെ മുന്നിൽ വെക്കും. രാത്രിയാകുന്നതോടെ സംഘത്തിലെ മുതിർന്ന ആളുകളുടെ നേതൃത്വത്തിൽ മൃതശരീരം തൊട്ടടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിക്കും. ഈ സമയം കാട്ടിൽ നിന്ന് ഓരിയിടുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കും. അത് ആ മറ്റൊരു ജീവിതക്രമമാണ്. നരഭോജികൾ മാംസം തേടി വരുന്നതാണ്. തുടർന്ന് ഈ മൃതശരീരം നരഭോജികൾ എടുക്കും. കയ്യിൽ ആയുധങ്ങളുമായിട്ടായിരിക്കും അവർ എത്തുന്നത്. ആവശ്യത്തിനുള്ള മാംസം മുറിച്ചെടുത്ത ശേഷം ബാക്കിയുള്ളത് ഇവർ ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. നരഭോജികൾ ഇറങ്ങുന്ന സമയമെല്ലാം ഗോത്രത്തിലെ വീടിനുള്ളിൽ നിന്ന് ആരും പുറത്തിറങ്ങില്ല. ഇതൊരു പ്രത്യേക രീതിയാണ്. അവിടെ അതുവഴി പോകുന്നവരെ വേട്ടയാടുന്നു എന്നുള്ളത് അവിടെ ഒരു കെട്ടുകഥയായിരിക്കാം, അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം മറ്റു ഗോത്ര വിഭാഗങ്ങൾ ഇവർക്കായി സമർപ്പിക്കുന്ന ഒരു രീതിയാണ്. എത്ര വ്യത്യസ്തമായ ജീവിത രീതികളാണ് ഇന്നും നിലനിൽക്കുന്നത്, എത്ര വ്യത്യസ്തമായ ഭക്ഷണക്രമമാണ് ഇന്നും നിലനിൽക്കുന്നത്. മനുഷ്യരെ കൊന്നു തിന്നുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ മൃതശരീരം ഭക്ഷിക്കുന്ന ഒരു വിഭാഗം മെബാംഗി എന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ, ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ എന്താണ്? കാരണം ശാസ്ത്രീയമായും മറ്റു കാര്യങ്ങളും പഠനങ്ങളും തെളിയിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ പഠനങ്ങളും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു എന്നതിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. പ്രാകൃത സംസ്കാരത്തിന്റെ ബാക്കിപത്രം ഇന്നും ലോകത്തിന്റെ ചില മേഖലകളിൽ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.